പഠിക്കുന്നതൊക്കെ വളരെ വേഗം മറന്നുപോകുന്നു എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടും അത് തലച്ചോറിൽ രജിസ്റ്റർ ആയിരിക്കുന്നില്ല പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നമ്മൾ അത് നോക്കുന്ന സമയത്താണെങ്കിലോ ഫുൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനൊരു സിറ്റുവേഷനാണോ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം പഠിച്ചതെല്ലാം തലച്ചോറിൽ രജിസ്റ്റർ ആയിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതായത് മകളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഒരു ദിവസം കിടന്ന് ഉറങ്ങുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് വിചാരിക്കും അപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ട് എന്താണ് കിടന്നുറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു ഫൈവ് മിനിറ്റ്സ് ലാസ്റ്റ് കിടന്ന ഉടനെ തന്നെ കണ്ണടച്ചിട്ട് ആ ജനറ്റിക് ഡിസോർഡേഴ്സ് നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക റിവൈൻ ചെയ്യുക ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ആക്ടിവിറ്റിയേ ഉള്ളൂ അങ്ങനെ റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മറന്നു പോകും ഫോർ എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം എന്തുകൊണ്ടാണെന്നുള്ളത് വേഗം നിങ്ങൾ മറന്നുപോയി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വേഗം ഒന്ന് നോക്കുക ജസ്റ്റ് ഒരു നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും പക്ഷേ നിങ്ങൾ എന്താ എണീറ്റ് നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് ട്വന്റി ഫസ്റ്റ് ക്രോമസോമിന്റെ ട്രൈസോമിയാണ് എന്നുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതാണ് നിങ്ങൾ മറന്നുപോയത് ആ പോയിൻറ്റ് നിങ്ങൾ ആ വെളിച്ചത്തിൽ അതായത് കിടന്നതിന് ശേഷം വീണ്ടും ലൈറ്റ് ഇട്ട് നിങ്ങൾ നോക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു പോയിൻ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യും നമ്മൾ പറയാറുള്ളത് ഇങ്ങനെയാണ് അതൊരു ഫ്ലാഷ് പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ പോയിൻ്റും അതിനോടൊപ്പം ചേർത്ത് നിങ്ങൾ ഓർത്ത പോയിന്റുകളും ഒക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പെർമനൻറ്റ് മെമ്മറിയിലേക്ക് പതുക്കെ പതുക്കെ ഷിഫ്റ്റ് ആകുകയും നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ച കാര്യങ്ങൾ പിന്നീട് എപ്പോൾ നിങ്ങൾ റിമെമ്പർ ചെയ്യാൻ ശ്രമിച്ചാലും അത് പെട്ടെന്ന് തന്നെ തിരിച്ച് നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരികയും ചെയ്യും സോ ഈ ഒരു ടെക്നിക്ക നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ഇഫക്ട്സ് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത വേറെ ഏതെങ്കിലും ടെക്നിക്സ് ഉണ്ടാകാം പക്ഷെ ഇതുകൂടി ഒന്ന് നിങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ട് ചെയ്ത് നോക്കൂ ഉറപ്പാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഇത് ഉപയോഗിച്ചതിനു ശേഷം നിങ്ങളുടെ ഇഫക്ട്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റേതെങ്കിലും ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ മക്കളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ